ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഉണ്ടാകുന്ന യൂട്യൂബ് ഓപ്പൺ ആക്കാൻ കഴിയുന്നില്ല, യൂട്യൂബിൽ വീഡിയോ കാണാൻ കഴിയുന്നില്ല, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ കുറേ പേര് പ്രശ്നങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. ഒറ്റ ക്ലിക്കിൽ പരമാവധി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ ഈ വീഡിയോയിൽ അവസാനം അല്ലെങ്കിൽ ഇടയിലായിട്ട് പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. 2x സ്പീഡിൽ ഇട്ടാലും കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണ വരെ വീഡിയോ കാണുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് ഒന്നും ശരിക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കി നോക്കുക, അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവർക്കും ഞാൻ ഇത് മെത്തേഡ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് കാരണം എന്താ വെച്ചാൽ, നിങ്ങളുടെ ഫോണിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ഫോൺ പഴയ വെർഷൻ ആയിരിക്കും ആൻഡ്രോയിഡ് 4.3 അങ്ങനെയൊക്കെ ഉള്ള വെർഷൻസ് ആകുമ്പോഴാണ് ഇങ്ങനെ അപ്ഡേറ്റ് കിട്ടാവ ഉണ്ടായിരിക്കുക, ഔട്ട് ഓഫ് ഡേറ്റ് എന്നൊക്കെ പറയില്ലേ. അതേപോലത്തെ അതൊരു സാഹചര്യമായിരിക്കും ഈ തുടർച്ചയായിട്ട് അപ്ഡേറ്റ് കിട്ടാണ്ടിരിക്കുക. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാകുമ്പോഴാണ് ഇങ്ങനെ ഓരോ ആപ്പ് ഇങ്ങനെ ബ്ലോക്കായി ബ്ലോക്കായി ഫോൺ വെറുതെ യൂസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ സെറ്റിങ്സിൽ പോവുക. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് എനിക്കറിയില്ല, നിങ്ങളുടെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ യൂട്യൂബ് ആവും ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുക എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി ജസ്റ്റ് നിങ്ങൾ പോയതിനു ശേഷം ആപ്പ് ആൻഡ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആപ്പ് മാനേജ്മെൻറ്റ്, ആപ്പ് ഇൻഫോ, അങ്ങനെയൊക്കെ പറയുന്ന കുറേ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. പല ഫോണിലും പല ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക, അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതിൽ സി ഓൾ ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാണ്. ആ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് യൂട്യൂബ് എവിടെയാണെന്നുള്ള യൂട്യൂബ് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് യൂട്യൂബിലേക്ക് പോകണം, യൂട്യൂബ് ലാസ്റ്റ് ഉണ്ട്, വയ്യ ആയതുകൊണ്ട് ലാസ്റ്റ് ഉണ്ട്. പിന്നെ അതിന് പോയതിനു ശേഷം സ്റ്റോറേജ് ആൻഡ് ക്ലിയർ ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ജസ്റ്റ് ക്ലിയർ ക്യാഷ് എന്ന് കൊടുത്തു നോക്കുക. രണ്ടാം അത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഫോഴ്സ് സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നേരെ പോയി ഫോഴ്സ് സ്റ്റോപ്പ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഫോഴ്സ് സ്റ്റോപ്പ് കൊടുത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വാട്സപ്പ് ഫോഴ്സ് സ്റ്റോപ്പ് കൊടുക്കരുത്, ഞാൻ ആദ്യം മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പിൻ്റെ ഡാറ്റ പോകാൻ സാധ്യതയില്ല, പക്ഷേ യൂട്യൂബ് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ അക്കൗണ്ടിലുള്ള ഡാറ്റ അങ്ങനെ തന്നെ അവിടെ തന്നെ സ്റ്റോർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഫോഴ്സ് സ്റ്റോപ്പ് ഞാൻ കൊടുക്കുകയാണ്. ഇനി ഫോഴ്സ് സ്റ്റോപ്പ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക. അപ്പോൾ ചിലപ്പോൾ വർക്ക് ആവാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഒറ്റ ക്ലിക്കുള്ള മെത്തേഡ്, ഏറ്റവും എളുപ്പത്തിലുള്ള മെത്തേഡ് ഇതാ ഇപ്പോൾ ഞാനത് പറഞ്ഞുതരാൻ പോവാണ്. വളരെ സിമ്പിളാണ്, ജസ്റ്റ് നിങ്ങളൊന്ന് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ജസ്റ്റ് നിങ്ങൾ ഇനി യൂട്യൂബ് നമ്മൾ തുറക്കണ തന്നെ ഇല്ല, നമ്മൾ ജസ്റ്റ് ക്രോമിൽ പോവാണ്. ക്രോമിൽ പോയതിന് ശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. സെർച്ചിൽ പോയതിന് ശേഷം എന്താ സെർച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്യുക. www. അങ്ങനെ ഒന്നും ഫ്രണ്ടിൽ കൊടുക്കണ്ട, ജസ്റ്റ് youtube.com. അപ്പോൾ തന്നെ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ സെർച്ചിൽ വന്നിട്ടുണ്ടാവും യൂട്യൂബിൻ്റെ ആ ലിങ്ക്. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കണ്ടില്ല, നമ്മൾ യൂട്യൂബിനെക്കാട്ടും കുറച്ചും കൂടി വൃത്തിയിലും മെനയിലും നല്ലൊരു ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ ക്രോമിലുള്ള യൂട്യൂബ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ എല്ലാ ഒരു ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയ സൈറ്റുകളും നമുക്കിപ്പോൾ ക്രോമിൽ അവൈലബിൾ ആണ്. കാരണം എന്താണ്, ഇത് സോഷ്യൽ എല്ലാവരും ഇവിടെ പല അക്കൗണ്ടിൽ നിന്നൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് യൂട്യൂബ് ആപ്ലിക്കേഷൻ കയറ്റാതെ തന്നെ നമുക്ക് ക്രോമിലൂടെ തന്നെ കാണാൻ കഴിയും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ എന്തായാലും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഉപകാരപ്പെടും, ക്രോമിൻ്റെ കാര്യത്തിൽ എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതരെ. ഓക്കെ, ബൈ ഗായ്സ്.